കേരളത്തിലെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന വിഭാഗമാണ് പോലീസ് സേനയെന്ന ടിഐ മധുസൂദനൻ എംഎൽഎ സമൂഹത്തിന്റെ സംഘടിത ബോധത്തെ ശിഥിലമാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ചെറുക്കാൻ പോലീസിനാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ പ്രഥമ കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനം മാങ്ങാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രമാദമായ പല കേസുകളിലും കൈകഴുകി രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കൈകഴുകിയത് വൃത്തിയായില്ല എന്ന് മനസ്സിലാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പോലീസ് സേന കൂടുതൽ ശക്തമായി. സമൂഹത്തിന്റെ സംഘടിത ബോധത്തെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനെ ചെറുക്കാൻ പോലീസിന് സാധിക്കണം. കേരള പോലീസിൽ നല്ല മാതൃകകൾ ഉണ്ടാവണം. നേരത്തെ പോലീസിൽ അഴിമതി ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതില്ല. അതുപോലെ മറ്റു മേഖലകളിലും അഴിമതി അപൂർവമായി മാറണമെന്നും ടിഐ മധുസൂദനൻ എംഎൽഎ പറഞ്ഞു. ഇപ്പൊ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് ആരുടെയെങ്കിലും ഉദ്യോഗസ്ഥന് മുമ്പിൽ ഒച്ചാൻ ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് ശരിയാക്കിയിട്ടാണ് ചോദിക്കേണ്ട കാര്യമില്ല. അപ്ഡേറ്റിംഗ് വന്നു, കാലോചിതമായ മാറ്റങ്ങൾ വന്നു, പുതിയ സാങ്കേതിക വിദ്യ വന്നു. ഒരാളുടെയും മുന്നിൽ പോയി നിൽക്കാതെ നിങ്ങൾക്ക് ഏത് കാര്യവും കൃത്യമായി ഓൺലൈൻ വഴി പുതിയ സാങ്കേതിക വിദ്യ വഴി എത്തേണ്ടെത്താൻ അത് എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതിന്റെ റിപ്ലൈ സമയബന്ധിതമായിട്ട് കിട്ടേണ്ടവർക്ക് കിട്ടാൻ അതനുസരിച്ച് കാര്യങ്ങൾ പോകാൻ കഴിയുന്ന അന്തരീക്ഷം വരുമ്പോൾ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അപൂർവ രോഗമായിട്ട് മാറണം. അങ്ങനെ മാറി വരുന്നുണ്ട്. പോലീസ് കളക്ഷൻ ഉണ്ടായിരുന്നു, മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നാടിന്റെ മാറ്റം, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റം, നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിന്റെ ഏറ്റവും നല്ല മുഖമായി പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് എം കെ സാഹിദ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പി ബി രാജീവ് മുഖ്യാതിഥിയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി പ്രവീൺ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റൂറൽ സെക്രട്ടറി കെ പ്രിയേഷ് പ്രവർത്തന റിപ്പോർട്ടും വി വി രാജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി കെ രാമകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അഡീഷണൽ എസ് പി പ്രിൻസ് എബ്രഹാം, തളിപ്രം ഡിവൈഎസ്പി എം പി വിനോദ്, സുധീർ ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ്.